ഇപ്പോഴത്തെ സിനിമകളാണോ ഷോർട്ട് ഫിലിം, അതോ ഷോർട്ട് ഫിലിമുകളാണോ സിനിമ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? 18+ സിനിമ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല ചിത്രം, ഒരു ആവറേജ് എൻ്റർടൈൻമെൻറ്റ് ചിത്രം എന്നൊക്കെ എല്ലാവരും റിവ്യൂ പറയുന്നു. നല്ല സിനിമയാണ്. പക്ഷേ സിനിമ ഫീൽഡിൽ ഇപ്പോൾ സിനിമകൾ ഷോർട്ട് ഫിലിമുകളായി മാറുകയാണോ എന്നൊരു ചിന്ത ഡിമ്മിന് തോന്നുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഡിമ്മിലേക്ക് സ്വാഗതം. സിനിമ എന്ന് പറയുന്നത് പണ്ടൊരു മാജിക്കായിരുന്നു. ആദ്യമായിട്ട് സിനിമ കണ്ടുപിടിച്ച സമയത്ത് അല്ലെങ്കിൽ സെല്ലുലോയിഡ് കൊണ്ട് ഒരു സംഭവത്തെ ചലിപ്പിക്കാൻ പറ്റും എന്ന് മനസ്സിലായപ്പോൾ അത് ബ്ലാക്ക് മാജിക് ആണ് എന്ന് പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ ലോകത്ത്. അതായത് സിനിമ എന്ന് പറയുന്നത് ചെകുത്താൻ സേവയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു ചിത്രീകരണമാണ്, ഇതൊരു പടം പിടുത്തമാണ് എന്ന് പറയുകയും അങ്ങനെ സിനിമയ്ക്ക് ഒരുപാട് ഖ്യാതി വരികയും ചെയ്തു. പക്ഷേ സിനിമ പിടിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമായിരുന്നില്ല. മലയാളത്തിൽ തന്നെ പണ്ട് പത്മരാജനും ഭരതനും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ സിനിമയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയപ്പെടുന്നത് തന്നെ ഭയങ്കരമായിട്ടുള്ള വലിയൊരു ടാസ്ക്കായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ വിനീത് ശ്രീനിവാസനൊക്കെ സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് അതായത് ഷോർട്ട് ഫിലിമുകളുടെ കാലമായി മാറുകയാണ്. അതായത് സുന്ദരിയേവ പോലുള്ള ആൽബങ്ങൾ നമ്മളുടെ കേരളത്തിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലാവുകയാണ്. അന്ന് സിനിമയ്ക്കും ആ പാട്ടുകൾക്കും അന്നെടുക്കുന്ന ഷോർട്ട് ഫിലിമുകൾക്കും നല്ല അന്തരം ഉണ്ടായിരുന്നു. സിനിമ എന്താണ് എന്ന് കാണുന്നവനും ഷോർട്ട് ഫിലിം ഏതാണ് എന്ന് കാണുന്നവനും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വ്യത്യാസമുണ്ടായിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല. നിങ്ങൾ കരിക്കിൻ്റെ എപ്പിസോഡുകളും ഇപ്പോൾ ഇറങ്ങുന്ന 18+ പോലുള്ള സിനിമകളും ഒന്ന് കണ്ടു നോക്കും. യൂട്യൂബിലെ സിനിമയാണ് ഇത്തരം ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്ന ചാനലുകാർ എടുക്കുന്നത്. പക്ഷേ തിയേറ്ററിലോ സിനിമയ്ക്ക് പകരം ഷോർട്ട് ഫിലിമുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൂവൻ അല്ലെങ്കിൽ ജവാനും മുല്ലവള്ളിയും ഒരുപാട് കുറേ സിനിമകൾ വളരെ ഷോർട്ട് ഫിലിം ത്രെഡുകൾ കൊണ്ട് ഉണ്ടാക്കിയ സിനിമകളാണ്. പക്ഷേ എന്നാൽ ചെറിയ ത്രെഡിൽ വലിയ സിനിമ നിർമ്മിച്ച സിനിമകളാണ് ഇപ്പോൾ എന്നാ താൻ കേസോട്, റൊഷാക്ക് എന്ന് പറയുന്ന ചിത്രങ്ങളൊക്കെ. അത് കാണുമ്പോൾ ഞാൻ കാണുന്ന ഒരു സിനിമയാണ് എന്നുള്ളൊരു ഫീല് വരും. പക്ഷേ നിങ്ങൾ ഈ പൂവൻ അല്ലെങ്കിൽ 18+ അങ്ങനത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ ഇതൊരു ഷോർട്ട് ഫിലിം അല്ലേ, ഷോർട്ട് ഫിലിമിനുള്ള ത്രെഡല്ലേ ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലേക്ക് എത്തി. അതിന് കാരണം എന്താണ്? സിനിമയ്ക്ക് വളർച്ചയില്ലാത്തതാണോ അതോ ഷോർട്ട് ഫിലിമുകൾ നന്നായി വളർന്നതാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുമ്പോൾ ഇന്നലെ കണ്ട ഷോർട്ട് ഫിലിമിലെ അല്ലെങ്കിൽ ഇന്നലെ യൂട്യൂബിൽ കണ്ട വീഡിയോയ്ക്ക് ഇതേ ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നാറുണ്ടോ നിങ്ങൾക്ക്? പക്ഷേ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാം. അതായത് ഇപ്പോൾ നമ്മളൊരു സിനിമ അല്ലെങ്കിൽ കാത്തിരിക്കുന്ന സിനിമ എന്നൊക്കെ ചിന്തിക്കുന്നത് ഇപ്പോൾ സലാറ് പോലുള്ള അല്ലെങ്കിൽ ജവാൻ പോലുള്ള അല്ലെങ്കിൽ നമ്മളുടെ മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ ആടുജീവിതം പോലുള്ള സിനിമകളൊക്കെ മാത്രമാണ് നമ്മൾ ഒരു വലിയ സിനിമ ഇറങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഇത്തരം ബിഗ് ബജറ്റ് അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ അങ്ങനെയൊക്കെ ചിത്രങ്ങൾക്ക് മാത്രമാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത്. മറ്റ് ചെറിയ ചിത്രങ്ങളെല്ലാം OTTയിൽ പോട്ടെ എന്നുള്ളൊരു ചിന്തയും നമുക്ക് എല്ലാവർക്കും വന്നു തുടങ്ങിയിരിക്കുന്നു. ദിലീപിൻ്റെ ഒരു സിനിമ പോലും നമ്മൾ OTTയിൽ റിലീസ് ആവും എന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല. കേശു വീടിൻ്റെ നാഥൻ എന്ന് പറയുന്ന സിനിമ OTTയിലാണ് റിലീസായത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ദിലീപ് തിയേറ്ററിൽ ഒരു സിനിമ ഇറക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വരാൻ പോകുന്നതേ ഉള്ളൂ. അതായത് ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ സിനിമ ഇൻഡസ്ട്രിക്കും അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമുകൾക്കും വന്നു എന്ന് തന്നെയാണ്. നമ്മളുടെ മൈൻഡിൽ ഇപ്പോൾ KGF പോലൊരു പടം വന്നാലേ തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ നമുക്ക് ആ ഫീല് വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഇതൊരു OTT റിലീസായാൽ കണ്ടാൽ പോരെ എന്നൊരു ചിന്ത നമുക്ക് വന്നു തുടങ്ങി. അവിടെയും പിടിച്ചു നിന്നത് രോമാഞ്ചം പോലുള്ള ചെറിയ സിനിമകൾ മാത്രമാണ്. 2018 ഒരു മഹാമാരിയുടെ ദുരന്തത്തെ എടുത്തതുകൊണ്ട് മാത്രമാണ് തിയേറ്ററിൽ ഇത്രയും കളക്ഷൻ കിട്ടിയത്. അല്ലാത്ത പക്ഷം ആ സിനിമയ്ക്കും വലിയ ഹൈപ്പൊന്നും പറയാനില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേര് സിനിമയിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അവർ ചെയ്യുന്ന ആദ്യത്തെ സിനിമയ്ക്ക് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ക്വാളിറ്റിയും നമുക്ക് ലഭിക്കുന്നുള്ളൂ. സത്യത്തിൽ ഇത് സിനിമ ക്വാളിറ്റി അവിടെ തന്നെ സ്റ്റക്കായി നിന്നിട്ട് ഷോർട്ട് ഫിലിം ക്വാളിറ്റി വളർന്ന് സിനിമയോളം എത്തിയത് തന്നെയാണ്. എല്ലാവർക്കും എല്ലാത്തിനെക്കുറിച്ച് അറിവ് കിട്ടിയപ്പോൾ എല്ലാം സമമായി എന്ന് പറയില്ലേ, അത് തന്നെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പറയുക. നിങ്ങൾ 18+ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ടെന്നും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.